സബീന നീ ഇപ്പൊ എണ്ണിട്ടേ ഉള്ളു പെണ്ണേ, നല്ല കോലമായി. പെൺകുട്ടികളായ നേരത്തെ കൂട്ടി എണ്ണിട്ട് വേണ്ട മുറ്റൊക്കെ അടിച്ചു വരാന്. എവിടെ നിന്റെ ഉമ്മ? ഉമ്മ അവിടെ ഉണ്ട്. ഞാനാ ചന്തക്ക് പോയിട്ട് വരാൻ പറഞ്ഞിട്ടേ, നല്ല വെയിലടിക്കുമ്പോഴത്തേക്കും വെസ്കനെ പോയിട്ട് വെസ്കനെ വരാം. നീ ഒരു കാര്യം പറഞ്ഞ പെണ്ണേ, നീ ഒന്നും അറിയണ്ട, നിന്നെ പറ്റിയിട്ട് പറയണ ഒന്നും നീ അറിയണ്ടാട്ട. നീ അവിടെ തന്നെ ഉള്ളിൽ തന്നെ കുത്തിരുന്നു. എന്താണ്? ഞാൻ എന്തായാലും വെസ്കനെ പോയിട്ട് വെസ്കനെ വന്നിട്ട് കൂട്ടം കൂടാ. നിക്ക് ഈ താത്ത എന്തെന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മുണ്ടാണ്ട് പോണോ ഒന്നും പറയാണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടാവും, വരുമ്പോൾ വരികയായിരിക്കും. എന്താണാവോ? സബീന ഇത്തിരി വെള്ളം കൊണ്ടാടി. എന്താ അവിടെ ഒരു തിരക്കാണ്, നല്ല വെയിലും. നേരത്തെ വന്നല്ലോ, വേഗം പോയി, വേഗം വന്ന് നന്നാകത്തോ. അതാ സമാധാനായത്. എന്താ ഒരു വെയിലാണ്, ഓ നല്ല വെയിലും. എന്നാലും ഞാൻ വെസ്കനം പോയിട്ട് വെസ്കനം വന്നു, അതുകൊണ്ട് വെയിൽ മൂത്തില്ല. വെയിൽ മൂത്ത് കഴിഞ്ഞിട്ടാണ് പോയത് എങ്കിൽ പണ്ടാരായ എന്നെ. പറയാൻ വന്നത് എന്താണെന്നറിയോ? നീ എന്തിനാ സെറീനാക്ക് ചിക്കൻ കറി കൊടുത്തത് ഇന്നലെ? അല്ലെങ്കിൽ എനിക്ക് നമ്മളിലൊന്നും പറ്റില്ലല്ലോ, എനിക്കൊന്നും തരൂല്ലേ. ഞാൻ ഈ ചെറിയിൽ ഉണ്ടായിട്ടും കൂടിയിട്ട് എനിക്ക് ഇത്തിരി ചിക്കൻ കറി തരൂല. അവൾക്ക് കൊടുത്തിട്ട് ഇപ്പോ അവളുടെ വായിലുള്ളതൊക്കെ കേട്ടില്ലേ, നീ ഇന്നലെ ചിക്കൻ കറി കൊടുത്തത് പഴയതാണെന്നും പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ കുട്ടികളൊക്കെ വൈകുന്ന പോക്കെ പിടിച്ചതെന്നും പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അടാങ്ങാടിയിലൊക്കെ പാട്ടാക്കി കൊണ്ട് നടക്കുന്നുണ്ട്. നീയാണ് അതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളും ആ കറി തന്നെയാണല്ലോ താത്താക്കുട്ടി, ഞങ്ങൾക്കൊന്നും ആർക്കും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അവള് മാത്രം അവളെന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് വെച്ച കറി ഫ്രഷ് ആയിട്ടുള്ള കറി തന്നെ കൊടുത്തത്. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് അവൾക്ക് മാത്രം എങ്ങനെയാണ് വൈദ്യുതി നോക്കുക, വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് ഞങ്ങളുടെ മേലെ കുത്തിട്ടുണ്ടായിരുന്നു. ആ ഞാൻ അത്ര ഉണ്ടായിട്ടൊന്നുമല്ല കൊടുത്തത്, അടുത്ത് വിടില്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. ഞാൻ വേറെ ഒന്നുമല്ല, ഞാനിനി ഒന്നും കൊടുക്കാനും പിടിക്കാനും ഒന്നും പോണില്ല. എനിക്ക് വയ്യ ഇനി കൊണ്ടാൻ വേണ്ടിക്ക്. ഒന്നുമില്ല, അപ്പോ ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞത് നന്നായിട്ടോളു. എന്താണെന്നറിയോ, നമ്മൾ ഇനിയും അറിയാണ്ട് ഇതുപോലെ ഓരോന്നും കൊടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പുലിവാരി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനില്ല. താത്താക്ക് തിരിച്ച് ചായ എടുക്കട്ടെ, അപ്പൊ കൊണ്ടുവരാം. ചായ ഓ കൊണ്ടാ, ഞാൻ രാവിലെ എന്തെങ്കിലും കുടിച്ചിട്ടൊന്നുമില്ല ചായ. നിനക്ക് നീ തന്നെ എങ്ങനെയൊക്കെ തരുള്ളോ? ആ പെണ്ണ് അടുത്ത കയ്യിൽ ഉപ്പ് തേക്കൂല, ആ പെണ്ണ് ഒന്നും കൊടുക്കൂല എന്ന് പിസിക്കണത്. ഞാൻ പറഞ്ഞു തന്നു, ഇപ്പൊ നീ പോയിട്ട് ആ പെണ്ണിന്റെ അടുത്ത് പറയണ്ട കേട്ടാ, എനിക്ക് വയ്യ പുകില് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ആ പെണ്ണ് വക്കാണം ഉണ്ടാക്കും, ആ വക്കാണം കൂടുന്ന പെണ്ണാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് ചോദിക്കും ഓരോ കാര്യങ്ങള്. നീ ഇന്ന് പോയിട്ട് വക്കാണൊന്നും ഉണ്ടാക്കാൻ കേട്ടാ, എനിക്കൊന്നും ആവില്ല. അപ്പോ പിത്തന പറയാൻ പിത്തന പറയണ പെണ്ണാണത്. എനിക്ക് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിത്തന പറയുന്ന സ്വഭാവമൊന്നും ഇല്ല. ഞാൻ നിന്റെ അടുത്ത് സ്നേഹം കൊണ്ട് നീ വന്നു കഴിഞ്ഞാൽ എന്നാ നെബിസ്ഥാത്ത ഇത്തിരി ചായ കുടിച്ചോളി മറ്റേ ചായയൊക്കെ തരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരുന്നെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ആ പെണ്ണ് എന്നെ വിട്ടിട്ട് പോയി ഒന്നും തരൂല. ഈ വിവരവും പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട്. ഇല്ല, അത് നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞൊന്നും കൊടുക്കില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞു തന്നാ, എനിക്ക് അവളുടെ സ്വഭാവം മനസ്സിലായല്ലോ. നീ ഇപ്പൊ അങ്ങനെ നിന്നാ മതിയല്ലോ. എന്തോ ഒരു കാറ്റാണല്ലേ. അല്ല എന്താ നിന്റെ മോറൊക്കെ ഇങ്ങനെ ഇരിക്കണത്? നിന്റെ മോറൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണത്? എന്നിട്ട് കുളിച്ചിട്ടൊക്കെ പൗഡറൊക്കെ ഇട്ടൂടെ? എല്ലാരും പറയണേ നീ നല്ല ചന്തം കാട്ടി നടക്കണ, പത്രാസ് കാട്ടി നടക്കണെന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ നിന്റെ കോലം കാണുമ്പോ എനിക്ക് തന്നെ അത് അന്തം വിടുന്നു ഞാൻ. എന്നാലും ഇത്തിരി കുളിച്ചൊക്കെ നല്ല ചന്തത്തിലൊക്കെ നടന്നുകൂടെ പെണ്ണുങ്ങളായാല്. രാവിലെ എണിച്ച് കുളിച്ച് നീ അടിച്ചാ തന്നെ എപ്പോഴാണ് ഉച്ചക്ക് വേഗടിക്കുമ്പോ മുറ്റൊടിക്കാൻ എണിക്കണ പെണ്ണുങ്ങളാണത്. അങ്ങനെയൊന്നും പാടില്ല. കെട്ടിക്കൊണ്ടു വന്ന പെണ്ണുങ്ങളൊക്കെ നേരത്തെ അടിച്ച് മുറ്റൊക്കെ അടിച്ചാലേ അതിനൊരു ചന്തം. ശരി, ഞാൻ ഇന്ന് പോട്ടേട്ടാ. നീ ഇരുന്നിട്ട് കൂട്ടം കൂടിയിട്ട് സമയം കളയണില്ല. നീ ഇന്ന് അടുക്കളയിലൊക്കെ പോയിട്ട് പണിയൊക്കെ ചെയ്തോ, ഞാനിനി പിന്നെ വരാം കേട്ടാ. ശരി എന്നാ. ചെരുപ്പ് അവിടെ വന്നേ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. നിന്റെ കുട്ടികൾ അങ്ങോട്ട് എടുത്തിട്ട് പോയി തോന്നും. ശരി, ഞാൻ പോട്ടെ.
ഓ ഇത് ആ സെറീനല്ലേ ഞാനിതാ മൊബൈല് ശരിയാക്കാൻ വേണ്ടിട്ട് എന്താണെന്നറിയില്ല മൊബൈല് കേട് വന്നിട്ട് അപ്പൊ കുറെ ദിവസമായി പോണം പറഞ്ഞിട്ട് ഇത് പോയിട്ട് നോക്കിട്ട് വരാൻ പറഞ്ഞിട്ട് എന്തേ നമ്മള് പൊക്കോളി ഞാൻ വരാം എന്താ താത്താ ഓ പെണ്ണേ ഞാൻ ഇന്നലെ വേണ്ടിക്കിടന്നില്ലാന്നായി ഇന്നലെ ചന്തയ്ക്ക് പോയപ്പോൾ ആ സബീനാൻ്റെ വീട്ടിൽ വന്ന് കയറിയതാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആവും എന്താ നിന്നെ പറ്റിയിട്ട് ഒരു കുറ്റം പറച്ചിലാണ് ആ പെണ്ണ് എൻ്റെ അപ്പോൾ നീയാണെങ്കിൽ മുണ്ടിയാ മുണ്ടിയാ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് കൂട്ടം കൂടാൻ പോവുമല്ലോ അങ്ങനെ തന്നെ വേണം എനിക്ക് അല്ലെങ്കിൽ നീ എൻ്റെ അടുത്തേക്കൊന്നും വരുമല്ലോ കൂട്ടം കൂടാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ തന്നെ കിട്ടണം നിനക്ക് ഭയങ്കര പൗറും പാത്രാസമാണത്ര നീ വെറുതെ ആട്ടം കാട്ടിക്കൊണ്ട് നടക്കുകയാണ് ഇത്രേ പിന്നെ അതുമല്ല നീ ദിവസം വെറുതെ വെറുതെ വീട്ടിൽ പോയിട്ട് അവളുടെ പണിയൊന്നും നടക്കുന്നില്ല അത്ര നിന്നെ അവൾക്ക് പണ്ണെ നേരെ കണ്ടുകൂടാ നീ എന്തിനാ പെണ്ണ് വെറുതെ വെറുതെ ആ പെണ്ണ് വീട്ടിൽ പോകണമെന്ന് പിന്നെ എനിക്ക് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിലും ആ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കാൻ പറ്റില്ല ചൂരടിച്ചിട്ട് എന്താ ഒരു ചൂരാണ് അതിന് കുളിക്കൂല തേക്കൂല ഉച്ചയ്ക്ക് വെയിലടിക്കും പെണിക്കുകയും ചെയ്യും എന്നിട്ടാണ് മുറ്റൊടിച്ച് വരുന്നത് ഞാൻ ചന്തയ്ക്ക് മുമ്പിലാണ് ആ പെണ്ണ് മുറ്റൊടിച്ച് വരുന്നത് അതാണ് എനിക്ക് എൻ്റെ അപ്പോ എങ്ങനെയുണ്ട പെണ്ണുങ്ങൾ ഡി പെണ്ണേ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് ആ പെണ്ണെടുത്ത് പോയിട്ട് കൂട്ടം കൂടണ്ടാട്ടാ ആ പെണ്ണ് എന്തെങ്കിലും വിചാരിക്കുക തന്നെ ഞാനെനിക്ക് ഇങ്ങനത്തെ കുത്തിത്തീരിപ്പ് പണിയൊന്നും ഇല്ലാട്ടാ ഞാനിപ്പോൾ നിൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് നിന്നെ കണ്ടപ്പോൾ ഒന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പറഞ്ഞു എന്ന് മാത്രം ഇത് നീ ഇനി ആ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് കൂട്ടം കൂടുമൊന്നും വേണ്ട ശരി എന്നാ പൊക്കോ പോയിട്ട് പൊടി പെണ്ണെ പറയണ്ടാട്ടാ എന്തായാലും അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല എൻ്റെ അടുത്ത് നല്ലോണം കൂട്ടം കൂടിയിട്ട് ഇപ്പോൾ ഇപ്പം നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടതെന്ന് നമ്മളിപ്പോഴല്ലേ അറിഞ്ഞത് എന്തായാലും നിങ്ങൾ പറഞ്ഞത് നന്നായി നമ്മളവളെ നല്ലതെന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ കുറ്റം പറഞ്ഞ് നടക്കണമെങ്കിൽ ഇതിലെവിടെ നായം ഞാൻ എന്തായാലും ചോദിക്കും ഞാൻ അതിൽ കൂടെ പോണത് അപ്പം എന്തായാലും ചോദിച്ചിട്ടേ പോവുള്ളൂ ആ നിങ്ങളോ എന്താണ് വിശേഷം അതെന്താ വിശേഷം അച്ഛനും സുഖമില്ല അതെ കരിയൊക്കെ മാറി ജലദോഷം വന്നതാണ് അത് വെറുതെ ദബാസാണ് കേട്ട് കുളിച്ചിട്ട് എന്തായാലും ഞാൻ ചോദിക്കല്ലേ ചോദിക്കണ്ടേ ചോദിക്കണം എന്തായാലും ചോദിക്കണം എന്തായാലും ചോദിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കണ്ടേ നല്ലതായിരുന്നെങ്കിൽ കട്ടതായിരുന്നു ചോദിക്കണ്ട പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചോദിക്കണം എന്നാലേ ശരിയാവുള്ളൂ പറഞ്ഞെന്നുള്ളത് അറിയണ്ടേ അങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ലല്ലോ പറയണ്ടീ പറയണ്ടാന്ന് ഞാൻ വെറുതെ നിന്റെ അടുത്ത് താമസയ്ക്ക് പറഞ്ഞതാണ് നീ പോയി പറയണ്ടടി ഈ പെണ്ണ് പോയി പറയും ഈ പെണ്ണിൻ്റെ അടുത്തല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ സറീനെ വാടി വൈരിക്കി വൈരിക്കി ഡീ ഞാൻ നിനക്ക് ചിക്കൻ കറി തന്ന നല്ല ചിക്കൻ കറിയാണ് തന്നത് കേട് വന്നതൊക്കെ ഞാൻ തരാൻ നിൽക്കുമോ ഞങ്ങളും അതിനകത്ത് കൂട്ടിയതൊക്കെ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വന്നില്ല ഞങ്ങൾക്കൊന്നും വയറ്റ് നോക്കും ഒന്നും ഉണ്ടായിരുന്നു നിൻ്റെ കുട്ടികൾക്കൊക്കെ വയറ്റ് നോക്കുക എന്ന് പറഞ്ഞിട്ട് സെനബീസ് താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് വയറ് കേട് വന്നു പറഞ്ഞിട്ടൊക്കെ എല്ലാവരും പറഞ്ഞു നടക്കണമെന്ന് പറഞ്ഞിട്ട് നെബീസ് താത്ത വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നിനക്ക് ചെയ്യുമോ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പഴയത് തരുന്നു ഞാൻ നിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് നീ എന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നെബീസ് താത്ത എൻ്റെ അടുത്ത് ഞാനും കീ കൂടി കടക്ക് പോകാൻ വേണ്ടി പോവായിരുന്നു അപ്പോൾ താത്ത നിൽക്കി നിൽക്കുക പറഞ്ഞാൽ എന്നെ കൊണ്ട് നിർത്തിച്ചിട്ട് ഞാൻ നിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാനിവിടെ ദിവസം വരുന്നതുകൊണ്ട് നിനക്ക് നിൻ്റെ പണികളൊന്നും നടക്കണില്ല എന്നും പറഞ്ഞിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓരോന്നും ഞാനെനിക്ക് ഭയങ്കര അഹങ്കാരമാണ് ഇത്ര നിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞ നീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നെബീസ് താത്ത പറഞ്ഞു അപ്പോൾ ഞാൻ അതാണ് നിൻ്റെ അടുത്ത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നത് ഞാൻ താത്ത നിൻ്റെ അടുത്ത് ഇങ്ങനെയും കൂട്ടം കൂടി എൻ്റെ അടുത്ത് അങ്ങനെയും കൂട്ടും നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇരുന്നാൽ തന്നെ ഒജാതി ചൂരാണത്ര നിന്നെ നീ കുളിക്കൂല തേക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ പറ്റിയിട്ട് അപ്പം എൻ്റെ എന്നെ പറ്റിയിട്ട് നിൻ്റെ അടുത്തും പറയണ്ട നിന്നെ പറ്റിയിട്ട് എൻ്റെ അടുത്തും പറഞ്ഞു തരുന്നത് അപ്പം അതന്നെ അപ്പം എൻ്റെ സ്വഭാവം ആ അപ്പം മനസ്സിലായി അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കടുപ്പിക്കലാണ് പണി തോന്നുന്നത് നമ്മൾ തമ്മിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അതിന് അതന്നെ സ്വഭാവം തോന്നുന്നുണ്ട് എന്തിനാണോ ആ താത്താക്ക് ഇന്നത്തെ സ്വഭാവം ചായ കുടിച്ചിട്ട് പോവാന്ന് മെരിന്ന്
ഇല്ലടി ഞാൻ പോട്ടെ, ഞാൻ തിരക്കിട്ട് കുറച്ച് പോട്ടെ. ഈ രണ്ടെണ്ണം വീണ്ടും വന്നായ പണ്ടാരം, രണ്ടും കൂടി ഇരിക്കുമ്പോൾ നോക്ക്. ഏയ്, എനിക്ക് കരി വരുന്നുണ്ട്. ഇനി അടുത്ത വട്ടം നോക്കാം, എന്തെങ്കിലും കാരണം കിട്ടാണ്ടിരിക്കില്ല. അതിനെ രണ്ടത്തിനെയും പിരിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം.